Hello friends, pinna and mandarikinada, a laddi very clams in the thick gravy masala recipe. My tana. Okay, to the Makangan and Dakan Noka. In video, Yana, clams and a clean chain on them. The men and the Daki Dakan Nokola, which is the mighty carnican under the Mingalarium, video skippy at the carnaga, a la thick gravy at Lan, a la super of a curry another. Carnival number of jerky then and dark commotion. Type in the kitty condo to not running water and clean cheese. I'm going to clean cheese. Then under one the peri for rain, either clams no marine, mussels no rain. It is number normally shell. Okay, book kaka. Mariati parana, kaka in there. Manana, the lana, and the washi and buona, none running water left. Or another night, try to hold them, night of clean cheese. I'm not on the wash here. Okay, we're not on the name of the Nutter. I'm on the boiling even at the popular Excel and Boy to Tangle. I'm not running water. I remember the outlook. നമ്മളെ എടുത്തിരിക്കുന്ന ഇഞ്ചിയും സവാളയും വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത് വറുത്തരച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാതെ ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, ചെറിയ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ, 1/2 ടീസ്പൂൺ 1/2 ടേബിൾ സ്പൂൺ മല്ലി. പിന്നെ അനാവശ്യമുള്ള തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂട നമുക്ക് ആദ്യമായിട്ട് ഒന്ന് വറുത്തെടുക്കാം ആദ്യം നമുക്ക് ഈ വറ്റൽമുളക് ഒന്നിട്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള മസാലകൾ ഇടാം മല്ലി പെരുംജീരകം ജീരകവും എല്ലാം കൂട ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ നമ്മുടെ മസാലകളെല്ലാം ആവശ്യത്തിന് മൂത്തു വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റാം നമുക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ഇതിലൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് തവയിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാംസ് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കണം Clams in a gas which it under in the mucker, the lake for a chick, chewed well, chewed well, chewed 1 minute moody which it on the boil. I am the neck, the canadio, some vacant up, but then the put it on me, the moody vaca. If I already went tight on Damakun Tornoka, the lamb allow open it under Namaka, flame of the Udaka, the lamakun range is the Udaka. നമ്മുടെ ക്ലാമ്പ് ഇതെല്ലാം വിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേർതിരിച്ച് എടുക്കാം ഒരു ഷെല്ല് വെച്ചിട്ട് ഒരു ഷെല്ല് നമ്മൾ എടുത്തു കളയുന്നുണ്ട് നമുക്കിനി ക്ലാമ്പ് കറി വെക്കാം അതിനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മഞ്ചട്ടിക്കകത്ത് വെക്കുന്നതാണ് ഇച്ചിരി രുചി അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് ഇത് ഒരു മീഡിയം സൈസ് ഇഞ്ചി കുത്തി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം 10 ചെറിയ വെളുത്തുള്ളി അത് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം
രണ്ട് പച്ചമുളക്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മസാല ഒന്ന് വരണ്ടി വിട്ടാണ്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിവേപ്പിലയൊക്കെ ചേർത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ പെരുജീരകം പൊടിച്ചതാണ്, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, എങ്കിലും ഒരല്പം ചേർത്ത് കൊടുക്കും നല്ലതായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. മസാല എല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ക്ലാംസ് ചേർത്ത് കൊടുക്കാം. ഈ ഇതിന് ഈ ക്ലാംസിന് എപ്പോഴും നോക്കിയാൽ നമുക്കൊരു നല്ല ഉപ്പിൻ്റെ ഒരു അംശം അതിനെപ്പോഴും ഉണ്ട്, നല്ലതായിട്ട് ഉപ്പുണ്ടാവുണ്ട്. ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കല്ലേ, കറി തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. ബിക്കോസ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് നമ്മളല്പം ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പം അധികമായി പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഞാൻ കൂടുതൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ, അതായത് തേങ്ങ, മല്ലി, മുളക് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ മസാല ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ക്ലാമ്പ് ഇവിടെ വേകാൻ വെച്ചിട്ടൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ മസാല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിൽ. ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം പുളി, വളംപുളി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളിയുടെ 1/2 ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് മൂടി വയ്ക്കാം. നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിരുന്നില്ല, ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറി ഇവിടെ നമ്മൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ആവുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് റെഡിയായിട്ടുണ്ട് നമ്മുടെ കറി. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മുടെ കറി നമ്മൾ എടുക്കുന്നത്. ഇത് കണ്ടാലറിയാം നല്ല തിക്കാണ് നമ്മുടെ കറി. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റായിട്ട് മാറ്റാം. നമ്മുടെ ക്ലാംസ് കറി ഞാൻ ഒരു സെർവിംഗ് പ്ലേറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.